പെട്ടാസിന് കഴിയുമല്ലോ. അവിടെ ഉള്ള ആളുകള് വളരെ അനുകൂലമായ സാഹചര്യങ്ങളിലെങ്കിൽ വോട്ട് ചെയ്യാൻ ഇറങ്ങി വരാറില്ല. അത് നമ്മള് എറണാകുളം സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു സോഷ്യോ കൾച്ചറൽ സ്ട്രക്ചറിലെ ഒരു വ്യതിയാനം കൊണ്ട് മഴ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട്, കൂട്ടത്തിൽ ചില അപസ്വരങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി പോകുമ്പോൾ സ്ഥാനാർത്ഥിയെ കൂവിയാ തുടങ്ങിയിട്ടുള്ള, അദ്ദേഹം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം, ഇതൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, 20% വോട്ട് കുറഞ്ഞല്ലോ. സുരേഷ് ബാബു, താങ്കൾ നല്ല പാണ്ഡിത്യമുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ്. വളരെ ബഹുമാനമാണ്. താങ്കൾ ഒരിക്കലും സമാജത്തിൽ നിന്ന് വിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്കൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് എല്ലാവരെയും തുല്യമായിട്ട് ബാധിക്കും. യഥാർത്ഥത്തിൽ എറണാകുളത്ത് ഒരു കാര്യത്താണ് മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ വീറും വാശിയും ഉണ്ടെന്ന് പറയുന്ന ലത്തീൻ ബെൽറ്റാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ പിന്തുണ എന്ന് പറയുന്നത്. അവർ എന്ന് നീന്തി കടന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ മനു റോയിയെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ അല്പ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് വേണേൽ ഷൂവിൽ വെള്ളം പറ്റുന്ന വിചാരിച്ചിട്ട് വേണേൽ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്ന ആൾക്കാർ. പക്ഷേ അതൊക്കെ മാറ്റുക. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. താങ്കൾക്ക് അറിവുള്ളതുപോലെ ജോർജ് ഈഡൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 61% വോട്ടേ പൊളിയപ്പെട്ടു. എങ്കിലും ജോർജ് ഈഡൻ ഭീമമായ സംഗീതം, അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ അങ്ങനെ തരും. താങ്കൾ ഈ പരാജയം, ഈ വോട്ട്, ഈ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള കുറവിനെ താങ്കൾ കുറച്ചുകൂടി ആർജവത്തോടെ ഒന്ന് കൈകാര്യം ചെയ്യുക. സുരേഷ് ബാബു, താങ്കളുടെ മനസ്സിലുള്ള വലിപ്പം താങ്കളുടെ വാക്കുകളിൽ വരട്ടെ. അതെ, അതല്ലല്ലോ, അതല്ലല്ലോ, ഞാൻ തുടക്കം മുതലേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിൽ കോൺഗ്രസും UDFഉം എടുത്ത നയ സമീപനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. എക്സെപ്റ്റ് നമ്മുടെ മഞ്ചേശ്വരം, അത് എടുത്തു നോക്കിയാൽ ബാക്കി എല്ലായിടത്തിലും കോൺഗ്രസിന് UDFന് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ നേരത്തെ 2019 ഏപ്രിൽ മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ LDFനോടൊപ്പം നിന്നിരുന്ന ഒരു വിഭാഗം എങ്ങനെ UDFന് അനുകൂലമായി മാറിയോ അതിന്റെ സെയിം പാറ്റേൺ തിരിച്ച് UDFനോടൊപ്പം നിന്ന ആളുകൾ, കുറച്ചുപേർ LDFനോടൊപ്പം നിൽക്കുകയുണ്ടായി. അതിന് കാരണമായ രാഷ്ട്രീയ കാലാവസ്ഥ എന്തായിരുന്നു എന്ന് കോൺഗ്രസ് പരിശോധിക്കണം, തീർച്ചയായും പരിശോധിക്കണം. കോൺഗ്രസ് തിരുത്തലുകൾ വരുത്തണം, അല്ലാത്ത പക്ഷം കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ആ അഭിപ്രായത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ഞാൻ അത് ഉറച്ചു പറയുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ആ ഉറപ്പ് കണ്ടത്. അതായത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ജനവിധിയാണ് വന്നിരിക്കുന്നതെന്നാണ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ഇത്രയും നേരം അദ്ദേഹം മനുഷ്യനിർമ്മിതം പോലുള്ള സംസ്കൃത വാക്കുകളിൽ അഭിനമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് മനസ്സിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം കോൺഗ്രസിനുണ്ടായ കനത്ത തോൽവിയെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായത്. അപ്പോൾ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് താങ്കളുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവും ഇല്ലേ? ആ കണക്കൂട്ടൽ എന്താണ്? ഇത് ക്രിമിനൽ കേസിൽ സാക്ഷികളെ വിസ്തരിക്കുന്നത് പോലെ അങ്ങ് ചാവറ്റ. ഞാനൊരു ക്രിമിനൽ ലോയറും കൂടിയാണ്. അതുകൊണ്ട് എലിസിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അങ്ങ് നടത്തല്ലേ. അത് ദയവ് ചെയ്തിട്ട് ഞങ്ങള് തെടുക്കുന്ന സംവിധാനങ്ങൾ വേറെ ഓരോരോ സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ഫിലിപ്പോസ് തോമസ് അങ്ങയോടൊപ്പം ഉണ്ട്. ഫിലിപ്പോസ് തോമസിനെ അറിയാം. അതായത് KPCC ഓഫീസില് ഉറക്കം തൂങ്ങുന്ന, പൊടി അടിച്ചു വാങ്ങുന്ന ഒരുപാട് റിപ്പോർട്ടുകളുടെ പട്ടികയിലേക്ക് ഈ ഒരു പുതിയ റിപ്പോർട്ടും കൂടെ താങ്കൾ ചേർക്കാൻ പോവുകയാണ്. സുരേഷ് ബാബു, ഒരു റിപ്പോർട്ടും കൂടി താങ്കൾ തയ്യാറാക്കും, അത്രയല്ലേ വരുള്ളൂ? ഞാൻ അരൂരായിരുന്നു, ഞാൻ അരൂരായിരുന്നു. നമുക്ക് രക്ഷപ്പെടല. ഓക്കെ, പറയും ബൽദ്. ഇവിടെ സംസാരിച്ച കോൺഗ്രസിന്റെയും BJP യുടെയും പ്രതിനിധികൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ശതമാനം കൂടുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലവും ശതമാനം കുറയുമ്പം LDFന് അനുകൂലവും. അതിന് ഒരു കണക്ക് എനിക്ക് പറയാനുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 85.82% അരൂരിൽ നടന്നത്. അന്ന് അവിടെ 38,000 വോട്ടിന് LDFന്റെ ആരിഫ ജയിച്ചത്. അത് ഇപ്പം നടന്നത് 80.47, 5% കുറവാണ്. പക്ഷെ അവിടെ ഇപ്പം ലീഡ് ചെയ്യുന്നത് UDF ആണ്.
വളരെ പ്രസക്തമായിട്ടുള്ള സൂചനകൾ. അരൂര് ഷാലിമോൾ ഉസ്മാൻ ലീഡ് ഉയർത്തുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദിന് ഒരുപാട് അസ്വസ്ഥതകൾ നൽകുന്ന വിവരങ്ങളാണ് അരൂരിൽ നിന്ന് വരുന്നത്. 184 ബൂത്തുകളിൽ 140 ബൂത്തുകളിലെ വോട്ടെണ്ണി കഴിഞ്ഞിരിക്കുന്നു. ആ 140 ബൂത്തുകളിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ ലീഡ് 2010 ഒരുപാട് അസ്വസ്ഥതകൾ ഒരുപക്ഷെ ശ്രീ ആനന്ദിനുണ്ടാകാം. പക്ഷേ അവിടുത്തെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനാട്ടമി നടത്താൻ ശേഷിയുള്ള ആരിഫിനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആരിഫിലേക്ക് നമ്മൾ പോവാണ്. ആരിഫ്, ഹലോ. താങ്കൾ പറഞ്ഞ വരയിൽ നിന്ന് അല്പം മാറുന്നുണ്ട്, കുനിപ്പൊക്കെ എവിടെയോ വരുന്നുണ്ട്. അതെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കണക്കൂട്ടലുകളിൽ വന്ന പിഴവ് ഇത്രയും വലിയ ഒരു പർച്ചേസ് യു ഡി എഫിൽ ബി ജെ പി വോട്ട് പർച്ചേസ് ചെയ്യുന്ന ഞാൻ കണക്കൂട്ടില്ല. ഒരു 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 പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഞാൻ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. ഇന്ന് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് വൺതോതിൽ പർച്ചേസ് ചെയ്താൽ എന്നാലും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചേക്കാം എന്നാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും 27,000 വോട്ടാണ് ബി ജെ പി കരസ്ഥമാക്കിയത്, എൻ ഡി എ കരസ്ഥമാക്കിയത്. ആ വോട്ട് കാണാനില്ല. ഏതാണ്ട് 10,000 വോട്ട് ബി ജെ പി കരസ്ഥമാക്കിയാൽ, എൻ ഡി എ കരസ്ഥമാക്കിയാൽ മഹാഭാഗ്യമായിരിക്കും എന്ന സ്ഥിതി. 12,669 വോട്ട്, അതായത് 15,000 വോട്ട്, അപ്പോഴും അവരുടെ 15,000 വോട്ട് കാണാനില്ല. എന്തായാലും വൻതോതിൽ കച്ചവടം ചെയ്യും എന്ന് ഞാൻ കണക്കൂട്ടിയിരുന്നില്ല. അതാണ്, അത് അപ്പുറത്തോട്ട് കംപ്ലീറ്റ് കൂട്ടി കണക്കൂട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഈ നേരത്തെ ഇത്രയും പ്രതീക്ഷ പറയുമായിരുന്നില്ല. ഇതിപ്പോ നല്ല തോതിലുള്ള ഒരു കച്ചവടമാണ് ബി ജെ പി യു ഡി എഫ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഇനിയും പള്ളിപ്പുറം അതുപോലെ തന്നെ തുറവൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് പൊതുവെ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. ആരിഫെ, ഒരു സെക്കൻഡ്. ഇതുവരെ ഈ പറഞ്ഞ 140 ബൂത്തുകളിൽ നിങ്ങൾ കണക്കൂട്ടിയിരുന്നത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു? ഞങ്ങൾ കണക്കൂട്ടിയിരുന്നത് ഇതുവരെയുള്ള ബൂത്തുകളിൽ ഒരു ഇത്രയുള്ള ബൂത്തുകളിൽ ഞങ്ങളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഒരു 8,000 വോട്ടിന്റെ ലീഡ് ഇതുവരെയുള്ള കണക്ക്, 8,000 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ചിരുന്നു. ശ്രീ ആനന്ദൻ ശ്രദ്ധിക്കണം, ആ അതിന് സ്ഥാനത്ത് 2,000 വോട്ടിന്റെ ലീഡ് ഇവർക്ക് കിട്ടിയിരിക്കുന്നു യു ഡി എഫ്. ആരിഫ്, എനിക്ക് എന്താ കാരണം, നമ്മുടെ പ്രേക്ഷകര് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ണു നട്ടിരിക്കുന്നത് അരൂരിന്റെ മുകളിലാണ്. അപ്പൊ അരൂർ എങ്ങനെ പോകുന്നു, 2-2-1 ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇനി താങ്കൾ പറയുന്ന പള്ളിപ്പുറത്തും തുറവൂരും എത്ര ഭൂരിപക്ഷം നിങ്ങൾ കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അല്ല, അത് പള്ളിപ്പുറത്തും തുറവൂരും ഞങ്ങളൊരു ആവറേജ് ഒരു 2,000 വോട്ടിന്റെ വീതം. ഇപ്പൊ ഈ ട്രെൻഡ് കണക്കാക്കുന്നത്, അതായത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ കൂട്ടി വേണം നമ്മൾ കണക്കൂട്ടാൻ. ആ കണക്ക് ഞങ്ങൾ എടുത്തിരുന്നില്ല. അപ്പുറത്തോട്ട് കൂട്ടി കണക്കൂട്ടിയാലേ ഭൂരിപക്ഷത്തിന്റെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഞങ്ങള് കുറഞ്ഞാലും ഈ ഫോട്ടോ ഫിനിഷിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഞങ്ങൾ കൈവിടുന്നില്ല. അതായത് ഇപ്പം താങ്കളുടെ അനുമാന പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കളിനി ഒരു 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം താങ്കൾക്ക് വേണമെങ്കിൽ പള്ളിപ്പുറത്തും തുറവൂരും കിട്ടാം, പ്രൊവൈഡഡ് ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പി പിടിച്ചാൽ. സന്ദീപ് അവിടെ കച്ചവടം അങ്ങോട്ടും വ്യാപിപ്പിച്ചെങ്കിൽ കാര്യം പോക്കായി, പള്ളിപ്പുറത്തേക്ക് തുറവൂരേക്ക്. നമ്മുടെ സന്ദീപ് അത് അറിയാവുന്ന ഒരാളാണ് അതൊക്കെ. അപ്പൊ സന്ദീപ് ഇവിടെ ഉണ്ട്. അല്ല, ബഹുമാനപ്പെട്ട കോന്നി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അല്ല, ബഹുമാനപ്പെട്ട ആരിഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയുണ്ടെങ്കിൽ പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. മഞ്ചേശ്വരത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് സി പി ഐ എം യു ഡി എഫിന് വോട്ട് കച്ചവടം ചെയ്തിട്ടാണോ? നിങ്ങൾ വളരെ ഭീകരമായ രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോലോ മഞ്ചേശ്വരത്ത്. മഞ്ചേശ്വരം മൂന്നാം സ്ഥാനത്ത് തന്നെയല്ലായിരുന്നു? അല്ല, വോട്ട് എത്രമാത്രം കുറഞ്ഞു? രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം വളരെ നാരോ ആയിരുന്നു. അല്ല, മഞ്ചേശ്വരത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. മഞ്ചേശ്വരം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് സന്ദീപ്, നിങ്ങൾ കൊടുക്കും. 89 വ്യത്യാസം. ഒരു മണ്ഡലത്തിലേക്ക് സന്ദീപ് വരാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ആരിഫ് ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ പറയുന്നത് ബി ജെ പി ഇനി കുറെ കൂടി വോട്ട് പള്ളിപ്പുറത്തും തുറവൂരും തിരിച്ചു ചെയ്താൽ പോലും ഒരു ഫോട്ടോ ഫിനിഷിംഗില് മനു സി പുളിക്കും ജയിക്കുമെന്നാണ് ആരിഫിന്റെ കണക്കൂട്ടുന്നത് അല്ലേ? അതെ അതെ.
ചെറിയ വ്യത്യാസത്തിനെങ്കിലും ജയിച്ചു പോരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഞാൻ വെച്ചു പുലർത്തുന്നത്. പക്ഷെ ആരിഫ് ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷം 8,000 ആണ്, ഇവരൊക്കെയുള്ള 2,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10,000 ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് വന്ന സ്ഥിതിക്ക് താങ്കളുടെ ആ പ്രതീക്ഷകൾ കൂടി അപ്പുറത്തേക്ക് നമ്മൾ കുറവ് ചെയ്യണ്ടേ? കൂട്ടുമ്പോ കറക്റ്റാണ് ഞങ്ങളുടെ കണക്ക്. ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് കൂട്ടിയിരുന്നുവെങ്കിൽ ഈ ഭൂരിപക്ഷം വരില്ലല്ലോ. ഞങ്ങൾ 2,000 വോട്ട് പുറകെ പോണ്ടേ? അല്പം കുഴഞ്ഞു മറഞ്ഞിരിക്കുന്നു.